കേരളത്തിന്റെ മനസാക്ഷി ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഇടയുള്ള ഒരു ദിവസമായിരിക്കാം ഇന്ന് കാരണം 28 വർഷം നീണ്ട അഭയ കേസിന്റെ വിധി ഇന്ന് വന്നിരിക്കുന്നു രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ടാണ് കേരള മനസാക്ഷിയെ ഒന്നടങ്കം ആശ്വാസപ്പെടുത്തിക്കൊണ്ട് വിധി വന്നിരിക്കുന്നത് ഫാദർ തോമസ് കൊട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും 6 ലക്ഷം രൂപ പിഴയും സെഫിക്ക് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും കൂടാതെ രണ്ട് പേർക്കും തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ രണ്ട് പേർക്കും 1 വർഷം അധികം തടവ് ശിക്ഷ ഇതാണ് പ്രതികൾക്ക് ഇന്ന് സിബിഐ പ്രത്യേക കോടതി ജഡ്ജി കെ സനിൽകുമാർ വിധിച്ചത് ഈ വിധിയിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് സത്യം ജയിക്കും എന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും ഈ വിധിയിൽ സന്തോഷിക്കുന്നുണ്ട് നീണ്ട 28 വർഷത്തെ പോരാട്ടം എന്ന് പറയുന്നത് നിസ്സാര പോരാട്ടമല്ല അതിനെ മുൻപന്തിയിൽ നിന്ന് നയിച്ചത് സ്വന്തം ജീവിതത്തിലെ ഇഷ്ടങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ കേസിനെ പിന്നാലെ നടന്ന ജോമോൻ പുത്തൻപുരക്കൽ എന്നയാളാണ് ഒപ്പം അടക്ക രാജു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ കഴിയില്ല രാജു എന്ന് തന്നെയാണ് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ആ രാജുവിൻ്റെ സത്യസന്ധതയുമാണ് ഈ കേസ് ഇവിടം വരെ എത്തിച്ചത് ഒപ്പം തന്നെ പഴയ 3 ജഡ്ജിമാരുടെ ഇടപെടലും ഈ കേസിനെ പുതുജീവൻ നൽകാനായി പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വിധി പ്രസ്താവിക്കുന്നതിനു മുൻപായി പ്രത്യേക കോടതി ജഡ്ജി പ്രതികളോടായി ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് അപ്പോൾ കോട്ടൂരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് കോട്ടൂരിൻ്റെ ലിംഗത്തിൽ ക്യാൻസറാണ് ആ ക്യാൻസർ 3-ാം ഘട്ടത്തിലാണ് അതുകൊണ്ട് പ്രതിക്ക് വലിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് പ്രതിയുടെ ശിക്ഷ പരമാവധി കുറച്ച് നൽകണം ഈ ലിംഗത്തിലെ ക്യാൻസറിന് പുറമെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള രോഗങ്ങളും അലട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ രോഗം കണക്കിലെടുത്തുകൊണ്ട് പരമാവധി ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു അഭിഭാഷകൻ്റെ വാദം ഫാദർ കോട്ടൂരും നേരിട്ട് പറഞ്ഞു എനിക്ക് ക്യാൻസർ അടക്കമുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഈ ശിക്ഷ ദയവായി ഇളവ് ചെയ്തു തരണം എന്നുള്ള അപേക്ഷ കോട്ടൂരും നടത്തി പിന്നീട് സെഫിയുടെ ഊഴമായി സെഫിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഭിഭാഷകൻ ഒരു ലിസ്റ്റങ്ങ് നിരത്തി സെഫിക്ക് ഉള്ളത് പ്രമേഹമാണ് മാത്രമല്ല മറ്റൊരു അസുഖം കൂടിയുണ്ട് അത് വൃക്കരോഗമാണ് പിന്നീട് ത്രോംബോസിസ് എന്ന് പറയുന്നൊരു അസുഖമുണ്ട് എല്ലിന് കാര്യമായ ബലമില്ല അതുകൊണ്ട് എല്ല് പൊടിയുന്ന ഒരു അസുഖം എല്ലിന് ബലമില്ലാത്തത് കൊണ്ട് സെഫിക്ക് നിൽക്കാനോ ഇരിക്കാനോ വയ്യാത്ത ഒരു കണ്ടീഷൻ അതുകൊണ്ട് സെഫിക്കുള്ള ശിക്ഷയും കുറച്ച് തരണമെന്ന് അഭിഭാഷകൻ പറഞ്ഞു പക്ഷേ കോടതി ഇതൊന്നും തന്നെ അംഗീകരിച്ചില്ല അഭയെ കൊന്നതിന് പകരമല്ല ലിംഗത്തിലെ ക്യാൻസറിന് ഉള്ള ഇളവ് അതുകൊണ്ട് പ്രമേഹം അല്ല അഭയെ കൊന്നതിനുള്ള ഇളവ് അഭയെ കൊന്നത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സ്ക്യൂസും ഈ കോടതിയിൽ വേണ്ട എന്നുള്ള ശക്തമായ നിലപാടാണ് ഇന്ന് സിബിഐ ജഡ്ജി കെ സനിൽകുമാർ വിധിച്ചത് പറഞ്ഞത് അതേപോലെ തന്നെ ഈ കേസിലെ രണ്ട് പേരെ നമുക്ക് മരിക്കുവോളം മറക്കാൻ കഴിയില്ല ഒന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കേസിൻ്റെ പുറകെ പോയത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അത് ചെയ്യുമോ സ്വകാര്യ സുഖങ്ങളെല്ലാം അദ്ദേഹം മാറ്റിവെച്ചു അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞതിന് കൈയും കണക്കുമില്ല എവിടെയെല്ലാം അദ്ദേഹം പോയി ആരുടെയെല്ലാം എന്തെല്ലാം നിയമ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തി ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന ആളുടെ നിശ്ചയദാർഢ്യം ഈ കേസ് ഇവിടം വരെ കൊണ്ടെത്തിക്കാനും ആ വിധിപ്രസ്താവത്തിനും കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് നമ്മൾ അടക്ക രാജുവെന്നും കള്ളൻ രാജുവെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം വരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനായ നമ്മുടെ രാജുവേട്ടൻ രാജുവിൻ്റെ ഇടപെടൽ രാജുവിൻ്റെ സത്യസന്ധത രാജു ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ കള്ളനാണെന്ന് സാധാരണ കള്ളന്മാർ കള്ളനല്ലെന്നേ പറയുകയുള്ളൂ രാജു കള്ളനാണ് എന്ന് തന്നെ സ്വയം പരിചയപ്പെടുത്തിയ ആളാണ് നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മോഷ്ടിച്ച് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് അന്ന് പയസ്തനത് കോൺവെൻറ്റിൽ ചെന്നത് അദ്ദേഹം അതിൻ്റെ ആ കോൺവെൻറ്റിൻ്റെ മുകളിൽ കുറേ ചെമ്പ് കമ്പികൾ കിടന്നിരുന്നു അത് മോഷ്ടിക്കാൻ വേണ്ടിയാണ് രാജു അവിടെ ചെന്നതും ഈ അവിഹിത ബന്ധം കണ്ടെത്തുന്നതും കോട്ടൂരും സഫിയും തമ്മിലുള്ള ലൈംഗിക വേഴ്ച അദ്ദേഹം കണ്ടെത്തുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് രാജുവിന് തുടക്കത്തിൽ ഈ കേസ് തേച്ചുമായ്ച്ച് കളയാൻ ശ്രമിച്ച പോലീസുകാർ
ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച മർദ്ദനങ്ങൾ അനവധിയാണ്. ഈ കേസിന് എതിരായി നിൽക്കാനായി രാജുവിന് കോടികളുടെ വാഗ്ദാനമുണ്ടായിരുന്നു. മർദ്ദനം, പണം കൊണ്ടുള്ള പ്രലോഭനം, പക്ഷെ ഇതിനൊന്നും വശംവദനാകാതെ മർദ്ദനം കൊണ്ടും ഭീഷണി കൊണ്ടും പണം കൊണ്ടും തന്നെ വിലക്കെടുക്കാനാവില്ല എന്നായിരുന്നു രാജുവിൻ്റെ 28 വർഷത്തെ നിലപാട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്, ആ പെൺകുഞ്ഞുങ്ങളെ ഓർത്താണ് ഞാൻ എൻ്റെ കുഞ്ഞിന് നീതിക്ക് വേണ്ടി പോരാടിയത് എന്നാണ്. എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് അഭയാണ്. തൻ്റെ പെൺമക്കളോടൊപ്പം അദ്ദേഹം അഭയെ ചേർത്ത് പിടിച്ചു എന്നാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിൻ്റെ 28 വർഷത്തെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അഭയ എൻ്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് നീതി മേടിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാം മറന്ന് കള്ളുകുടിക്കുമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ആ മനുഷ്യൻ സന്തോഷിച്ചിരുന്നു ആ വിധിയിൽ. അതുകൊണ്ട് അടക്കാ രാജു, ജോമോൻ പുത്തപ്പുരയ്ക്കൽ, പിന്നീട് 3 ജഡ്ജിമാർ, ഇവരുടെ ഇത്രയും പേരുടെ ഇടപെടലും പിന്നീട് നമ്മൾ എന്ന സാധാരണക്കാരുടെ മനസാക്ഷിയും ആണ് ഈ കേസിനെ ഇവിടം വരെ എത്തിച്ചതും. ഈ 2 ക്രിമിനലുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കോടതിയിൽ ഇട വന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിധിയിൽ സന്തോഷിക്കാം. ഒപ്പം നന്മ നഷ്ടപ്പെടാത്ത മനുഷ്യർ നമുക്ക് ഇടയിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു രാജു വഴിയും ജോമോൻ വഴിയും. തിന്മയാണ് സമൂഹത്തിൽ ആധിപത്യം പുലർത്തുന്നത് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ തിരുത്തുക. നന്മയുടെ മനസാക്ഷിയായി രാജുവും ജോമോൻ പുത്തൻപുരയ്ക്കലിനെ പോലുള്ള മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.